നമസ്കാരം, ഞാൻ ശിവകുമാർ ചാലക്കുടി. ഈ വീഡിയോ ആദ്യം കാണുന്നവരാണെങ്കിൽ ദയവായി എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്താണ് ഒരു പാർട്ണർഷിപ്പ് കമ്പനി? രണ്ടു പേരിൽ അല്ലെങ്കിൽ രണ്ടോ അതിലധികമോ ആളുകളോ ചേർന്ന് ഒരു സംരംഭം തുടങ്ങുകയാണെങ്കിൽ നമുക്കതിനെ പാർട്ണർഷിപ്പ് കമ്പനി എന്നുള്ള രൂപത്തിൽ രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കും. ഇതാരാണ് ഈ പാർട്ണർഷിപ്പിൽ നിങ്ങൾക്ക് ഒരു ഓതറൈസേഷൻ തരുന്നത്? രജിസ്ട്രാർ ഓഫ് ഫേംസിൽ നിന്നാണ് നമ്മളൊരു പാർട്ണർഷിപ്പ് കമ്പനി രൂപീകരിക്കുന്നത്. പ്രൈവറ്റ് ലിമിറ്റഡിനെയോ LLP യോ അപേക്ഷിച്ച് ഇവിടെ പേഴ്സണൽ റിസ്ക് എക്സിസ്റ്റിംഗ് ആയിട്ട് നിൽക്കുന്ന ഒരു കമ്മിറ്റ്മെന്റ് ആണ്. അതായത് പേഴ്സണൽ ലയബിലിറ്റി അവിടെ തന്നെ നിലകൊള്ളുന്നുണ്ട് എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് പറയാനായിട്ട് സാധിക്കും. എങ്കിലും പ്രൈവറ്റ് ലിമിറ്റഡോ അല്ലെങ്കിൽ LLP യുടെയോ ഒരു മെയിൻ്റനൻസ് അല്ലെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ആളുകൾ, അതല്ലെങ്കിൽ ഞാനും എൻ്റെ സഹോദരനും കൂടിയിട്ടാണ്, ഞങ്ങൾ തമ്മിൽ വേറെ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഇല്ല, അങ്ങനെയാണെങ്കിൽ നമുക്കൊക്കെ ഒരു പാർട്ണർഷിപ്പ് ഫേമ തന്നെയാണ് അതിൻ്റെ ഒരു ഇനഫ് ആയിട്ടുള്ള റിക്വയർമെൻ്റ്. അതായത് പുറമേ നിന്നും ഒരുപാട് ഫണ്ടൊന്നും നമ്മൾ സ്വീകരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. നമ്മളുടെ ഓൺ ഫണ്ട് കൊണ്ട് തന്നെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പാർട്ണർഷിപ്പ് കമ്പനി തന്നെയായിട്ട് മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും അഭികാമ്യം. നമ്മൾ പറഞ്ഞു രണ്ടു പേര് വേണം. ഈ രണ്ട് പേരുടെ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് വേണ്ടത്? നമുക്ക് വേണ്ടത് മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന്, അവരുടെ ആധാർ കാർഡിന്റെ കോപ്പി. രണ്ടാമത്തെ കാര്യം, അവരുടെ ഒരു ഫോട്ടോ. മൂന്നാമതായിട്ട് വൈറ്റ് പേപ്പറിൽ അവരുടെ ഒരു സിഗ്നേച്ചർ. ഇങ്ങനെ മൂന്ന് കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതോടു കൂടിയിട്ടാണ് ഒരു പാർട്ണർഷിപ്പ് കമ്പനി രൂപാന്തരപ്പെടുന്നത്. ഇതൊരു 5000 രൂപയുടെ സ്റ്റാമ്പ് പേപ്പറിലാണ് പൊതുവെ പാർട്ണർഷിപ്പ് ഡീഡ് തയ്യാറാക്കപ്പെടുക. ഇനി നമുക്ക് ഇതിലൊരു കണ്ടൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് പറയാം. ഒരു പാർട്ണർഷിപ്പ് കമ്പനി രൂപീകരിക്കപ്പെടുമ്പോൾ എന്തൊക്കെയാണ് അതിലുണ്ടാവേണ്ടതായിട്ടുള്ള സംഗതികൾ? ഒന്ന്, വളരെ വ്യക്തമായിട്ടുള്ള ഒരു പേര്. പാർട്ണർഷിപ്പ് കമ്പനിക്ക് നമ്മൾ ഇടാൻ ഉദ്ദേശിക്കുന്ന പേര് വളരെ വ്യക്തമായിട്ട് അതിൽ ഉണ്ടാവണം. രണ്ടാമതായിട്ട് അതിൻ്റെ ഒബ്ജക്റ്റീവ്, നമ്മൾ എന്ത് കൈൻഡ് ഓഫ് ബിസിനസ് ആണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കുന്നതായിട്ടുള്ളൊരു കാര്യമാണ്. മൂന്നാമതായിട്ടും നമ്മുടെ അതിൻ്റെ രജിസ്റ്റേർഡ് ഓഫീസ്, എവിടെയാണ് നമ്മൾ ആ ഒരു പാർട്ണർഷിപ്പ് സ്ഥാപനം രജിസ്റ്റർ ചെയ്തത് എന്നുള്ളതിൻ്റെ ഡോക്യുമെന്റ് തയ്യാറാക്കിയിട്ടുണ്ടായിരിക്കുന്നത്. നാലാമതായിട്ട് ഏതെങ്കിലും ബ്രാഞ്ചുകൾ അതിനുണ്ടോ എന്നുള്ളത് നമ്മൾ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം. അഞ്ചാമതായിട്ട് ഇത് എന്നാണ് ഈ പാർട്ണർഷിപ്പ് കമ്പനി രൂപീകരിക്കപ്പെട്ടത്, എന്ന് തൊട്ടാണ് അതിൻ്റെ ഓപ്പറേഷൻസ് കമൻസ് ചെയ്തത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം. ആറാമതായിട്ട് അതിൻ്റെ ക്യാപിറ്റൽ എത്ര രൂപ അല്ലെങ്കിൽ എത്ര രൂപ മൂലധനത്തിൽ ഇന്ന ഇന്ന ആളുകളിലൂടെ അത് സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളത് കാണിച്ചിട്ടുണ്ടായിരിക്കണം. ഏഴാമതായിട്ട് ഇതിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, അതായത് റെഗുലർ ആയിട്ടുള്ള ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എല്ലാം തന്നെ 31 മാർച്ചിനുള്ളിൽ, അതായത് ഫിനാൻഷ്യൽ ഇയറിനുള്ളിൽ അത് രണ്ടു കൂട്ടരെയും കണക്ക് ബോധ്യപ്പെടുത്തി വേണ്ടതായിട്ടുള്ള ഫയലിങ്സ് ചെയ്തിട്ടുണ്ടായിരിക്കണം എന്നുള്ളത് ഒരു പാർട്ണർഷിപ്പ് കമ്പനിയെ സംബന്ധിച്ച് ഉൾപ്പെടുത്തേണ്ടതായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ എല്ലാ അക്കൗണ്ടിങ് ഇയറിൻ്റെയും അവസാനത്തിൽ അതിൻ്റെ ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തുടങ്ങിയ രേഖകളും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ആ പാർട്ണർഷിപ്പ് രണ്ടു പേരും സൈൻ ചെയ്തിട്ട് വേണം ആ പാർട്ണർഷിപ്പ് ആ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫൈനലൈസ് ചെയ്ത് റെക്കോർഡ് ചെയ്ത് വെക്കുക. പത്താമതായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എത്ര പാർട്ട്നേഴ്സ് ഉണ്ടെങ്കിലും അവരുടെ പേഴ്സൻറ്റേജ് ഓഫ് പാർട്ണർഷിപ്പ് അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം. എത്ര പേഴ്സൻറ്റേജ് ആണ് എന്നുള്ളത്, അതിൽ മാനേജിങ് ട്രസ്റ്റി ഉണ്ടോ, സോറി മാനേജിങ് പാർട്ണർ ഉണ്ടോ, വർക്കിംഗ് പാർട്ണറാണോ, സൈലന്റ് പാർട്ണറാണോ, ഈ ക്ലാസിഫിക്കേഷൻസ് എല്ലാം തന്നെ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം. ബാങ്ക് അക്കൗണ്ടിനെ പറ്റിയിട്ടുള്ളൊരു വ്യക്തമായിട്ടുള്ള ഒരു ധാരണ അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം. ഒരു ബിസിനസ് വാങ്ങാനോ വിൽക്കാനോ മോർഗേജ് ചെയ്യാനോ ലീസ് ഔട്ട് ചെയ്യാനോ ചാർജ് ചെയ്യാനോ ട്രാൻസ്ഫർ ചെയ്യാനോ ഉള്ള സംഗതികളെ പറ്റിയിട്ട് രണ്ട് പാർട്ട്നേഴ്സും തമ്മിലുള്ള ഒരു ധാരണ, അല്ലെങ്കിൽ അതിന് രണ്ടുപേരും കൂടിയിട്ട് കൺസെന്റ് എടുക്കാവൂ എന്നുള്ളൊരു ഡോക്യുമെന്റ് കൂടി അതിൽ തയ്യാറാക്കിയിട്ടുണ്ടായിരിക്കണം. നാലാമതായിട്ട് ഇനി നമ്മൾ അവിടെ പറയുന്നത് ആർബിട്രേഷൻ ആണ്. എന്തെങ്കിലും ഒരു തർക്കമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഉണ്ടാകുന്ന സമയത്ത് അത് ആർബിട്രേഷൻ ചെയ്യുന്നതിനെ പറ്റിയിട്ടുള്ളൊരു ഡോക്യുമെന്റ് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. തീർച്ചയായിട്ടും ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് 1932 പ്രകാരമേ ഈ പാർട്ണർഷിപ്പ് ഡീഡ് മുന്നോട്ട് പോവുള്ളൂ എന്നുള്ളത് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം. തർക്കം ഉന്നയിക്കുന്ന സമയങ്ങളിൽ അത് ഏത് കോർട്ടിൽ ഫൈനലൈസ് ചെയ്യും എന്നുള്ളത് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം.
എല്ലാ ബിസിനസ് എക്സ്പെൻസുകളും രണ്ട് കൂട്ടരും തത്തുല്യമായിട്ട് ഡിവൈഡ് ചെയ്തോളാം, അല്ലെങ്കിൽ അവരുടെ ഇൻവെസ്റ്റ്മെന്റ് റേഷ്യോ അനുസരിച്ചിട്ട് ഡിവൈഡ് ചെയ്തോളാം എന്നുള്ള ഒരു വ്യക്തത ഒരു പാർട്ണർഷിപ്പ് ഡീഡിൽ ഉണ്ടായിരിക്കണം. ഈ പാർട്ണർഷിപ്പ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡോ എൽ എൽ പിയോ ആക്കി മാറ്റേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം വരുന്നുണ്ടെങ്കിൽ ആയതിനെ പറ്റിയിട്ടുള്ളൊരു കൺസിഡറേഷനും അതിലുണ്ടായിരിക്കണം. ഏതെങ്കിലും തരത്തിൽ ക്യാപിറ്റൽ റേസ് ചെയ്യേണ്ട സാഹചര്യം വന്നാൽ ആയതിന് നൽകുന്ന പലിശയെ പറ്റിയും മറ്റുള്ള രേഖകളെ പറ്റിയും നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഏതെങ്കിലും പാർട്ട്നേഴ്സ് അവരുടെ സാലറിയോ റെമ്യൂണറേഷനോ കമ്മീഷനോ എടുക്കുന്നുണ്ടെങ്കിൽ അതും പാർട്ണർഷിപ്പ് ഡീഡിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം. അതായത് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ആ ബുക്സ് ഓഫ് അക്കൗണ്ട്സുകളെ പറ്റിയിട്ടുള്ള ഒരു ധാരണയും പാർട്ണർഷിപ്പ് ഡീഡിൽ ഉണ്ടായിരിക്കണം. ഏതെങ്കിലും തരത്തിലുള്ള ക്രെഡിറ്റ് ഫെസിലിറ്റികൾ നമ്മൾ ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ ആയതിനെ പറ്റിയും നമ്മൾ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം. രണ്ട് വിറ്റ്നസ്സുകൾ മസ്റ്റ് ആയിട്ടുണ്ടായിരിക്കണം. ഇതൊരു നോട്ടറൈസ് ചെയ്ത് വെക്കാനോ അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്ത് വെക്കുന്നതിനോ പരമാവധി ശ്രമിക്കുക. വളരെ സുതാര്യമായിട്ട് തന്നെ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു വെരി മച്ച്.